അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാ. ആദരണീയരും ബഹുമാന്യരുമായ സഹോദരങ്ങളെ, പാങ്ങിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കോർഡിനേഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രാസ്ഥാനിക പ്രവർത്തകർ ഒരുക്കുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ 76-ാം ഉറൂസിനോടനുബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാമിനാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ആദ്യമായി സമസ്തയുടെ ആ പ്രദേശത്തെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം വരും തലമുറക്ക് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള പ്രഗത്ഭനായ സമസ്തയുടെ സ്ഥാപക നേതാക്കളെക്കുറിച്ച്, അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, അവരുടെ സേവനങ്ങളെക്കുറിച്ചൊക്കെ അറിവ് പകർന്നു കൊടുക്കാൻ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ചരിത്രപരമായ ഏറ്റവും വലിയൊരു ദൗത്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പൂർവീകരിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഭാവി നമ്മൾ ഭാസുരമാക്കുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം, അതുപോലെ തന്നെ സ്വഹാബാക്കളുടെ ചരിത്രം, ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജനസമൂഹത്തിൽ നാം ഇസ്ലാമികമായ താല്പര്യം ജനിപ്പിക്കാറുള്ളത്. എന്നതുപോലെ സമത്തയെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആദ്യകാല നേതാക്കളെക്കുറിച്ച് പരിചയപ്പെടുത്തൽ വളരെ പ്രധാനമാണ്. പുതുതലമുറക്ക് മരണപ്പെട്ടുപോയ ഈ മഹത്തുക്കളെക്കുറിച്ച് ഇത്രമാത്രം അറിവ് പകരാൻ നിങ്ങൾ മുന്നോട്ട് വന്നത് എന്തുകൊണ്ടും ശ്രദ്ധേയമായ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതിലുപരി ഇത്തരം ഉറൂസ് മുബാറക്കുകൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാലിഹികളായ ആളുകളെ സ്മരിക്കുക എന്നതാണല്ലോ ഇതിൻ്റെ അടിത്തറ. ആ അടിത്തറ വെച്ച് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ ഇതൊരു കാരണമാകും എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് ഭൗതികമായും ആത്മീയമായും നേട്ടമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത്തരം മഹത്തുക്കളെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണങ്ങളും അനുസ്മരണ സംഗമങ്ങളുമൊക്കെ സംഘടിപ്പിക്കുക എന്നത്. അവരുടെ ഒരു സ്നേഹം പിടിച്ചുപറ്റാനും കൂടി ഇത് ഉപകരിക്കും. മരണപ്പെട്ടുപോയ സ്വാലിഹികളുടെ സ്നേഹം പിടിച്ചുപറ്റുമ്പോൾ അവരുടെ ശുപാർശ നമുക്ക് കിട്ടും. നാളെ പരലോകത്ത് എന്നുകൂടി പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂനുമാഴ സ്വാദിക്കീൻ എന്ന പരിശുദ്ധ ഖുർആൻ്റെ നിർദ്ദേശാനുസൃതം നല്ലവരോടൊപ്പമാവുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെക്കുറിച്ച് പറയുമ്പോൾ 1926 സമത്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കുമ്പോൾ ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിച്ചിരുന്നു എന്ന് പോലും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തന്നെ ആവണം എന്ന രീതിയിൽ ആ സദസ്സിൽ വെച്ച് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനെ ഭൂരിഭാഗം പിന്താങ്ങുകയും ചെയ്ത സന്ദർഭത്തിലാണ് പ്രസിഡൻ്റ് സ്ഥാനം അദ്ദേഹത്തിൻ്റെ തന്നെ താല്പര്യത്തോടുകൂടി വരക്കൽ മുല്ലക്കോയത്തങ്ങളിലേക്ക് പോയത് എന്ന് പോലും ചരിത്രത്തിലുണ്ട്. അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് നാം മനസ്സിലാക്കണം. മുല്ലക്കോയത്തങ്ങൾക്ക് ശേഷം 1932 ബഹുമാനപ്പെട്ടവരാണ് സമത്തയുടെ പ്രസിഡൻ്റായി വന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ പ്രസിഡൻറ്റിന് ശേഷം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വിയോഗം നടന്നതിൻ്റെ ശേഷം ആ മഹത്തായ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ സ്വഹാബത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കുടുംബ പരമ്പരയാണ്. സ്വഹാബി ഹബീബ് ബിൻ അൻസാരി, മാലിക് ബിൻ ഹബീബ് ബിൻ അൻസാരി എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയുടെ കുടുംബ പരമ്പരയിൽ നൂറുദ്ദീൻ എന്ന മഹാനായ പണ്ഡിതൻ്റെ ശിഷ്യനായിട്ടാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. ഹിജറ 1305. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാമഹൻ കമ്മുമൊല്ല മമ്പുരത്ത് നിന്നും പാങ്ങ് ആറങ്കാവട്ടേക്ക് താമസം മാറ്റിയ ആളാണ്. മഹാന്മാരുമായി ബന്ധമുണ്ടായിരുന്ന വലിയൊരു കുടുംബമാണ് എന്നുപോലും നമുക്കിതിൽ നിന്ന് സ്മരിക്കുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മാതാവ് പഴയത്ത് പയോട്ടിൽ പോക്കുഹാജിയുടെ മകൾ തിത്തു എന്ന വനിതയാണ് മാതാവ് എന്നുകൂടി ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഞാൻ ഈ കുടുംബ പശ്ചാത്തലം പാങ്ങുകാർ സംഘടിപ്പിക്കുന്ന പരിപാടിയായതുകൊണ്ട് പറയേണ്ടതില്ല എങ്കിൽ പോലും ഒരു മഹാനെ അനുസ്മരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികത എന്ന രീതിയിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. വലിയ വലിയ മഹാന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയ ആളുകളൊക്കെ വളരെ ചെറുപ്പത്തിലെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 7-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മഹാന്മാരുടെ ഒരു പാരമ്പര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഖുർആനുമായുള്ള ബന്ധം. പിന്നീട് അദ്ദേഹം ഒരുപാട് മഹത്തുക്കളുടെ അടുത്ത് ഇൽമ് പഠിച്ചു. ആദ്യമായി പാങ്ങിൽ തന്നെ, പിന്നീട് അലിയു തൂരി റഹ്മുള്ള പോലെയുള്ള കരിമ്പനക്കൽ മുഹമ്മദ് മുസ്ലിയാർ, കാപ്പാട്ട് മുഹമ്മദ് മുസ്ലിയാർ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിത കേസരികളിൽ നിന്നും ഇൽമ് പഠിച്ചുകൊണ്ട് നേരെ അദ്ദേഹം അക്കാലഘട്ടത്തിലെ സ്വഭാവം അനുസരിച്ച് വെല്ലൂരിലേക്ക് പോവുകയായിരുന്നു. അന്നത്തെ പണ്ഡിതന്മാരിൽ പലരും വെല്ലൂരിൽ ബാക്കിയാത്തിലും അതുപോലെ ലത്തീഫിയിലും ഒരുമിച്ച് പഠിക്കും. കാരണം അവർക്ക് ഇൽമ് എത്രയും കൂടുതൽ ഗ്രഹിക്കാൻ
കൂടുതൽ നേടിയെടുക്കാൻ അവസരം അവർ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി എത്ര വർഷം ചിലവഴിക്കാനും എത്ര സമയം ചിലവഴിക്കാനും അവർക്ക് മടിയില്ല. നേരെമറിച്ച് ഇന്ന് ഒരു കൊല്ലം കൊണ്ട് ബിരുദം കൊടുക്കുന്ന സ്ഥാപനമുണ്ടെങ്കിൽ അവിടെ പോയി നമ്മുടെ കുട്ടികൾ ചേരും. നമ്മുടെ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ബിരുദം കിട്ടണം എന്നതാണ് ആഗ്രഹം. അക്കാലഘട്ടത്തിൽ വെല്ലൂരിൽ പഠിച്ച് പിന്നെ ആ വെല്ലൂരിൽ ബാക്കിയത്തിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ലത്തീഫിയിലും പഠിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എത്രയാണ്? ഇന്നൊരു ബിരുദം കിട്ടുന്ന സ്ഥാപനത്തിൽ പഠിച്ചാൽ പിന്നെ പഠനമെന്ന് പറയുന്ന ഏർപ്പാടുണ്ടാവില്ല, ജോലി മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ആലിമീങ്ങളുടെ മഹത്വവും ഇൽമിനോടുള്ള അവരുടെ താല്പര്യവുമാണ്. 1915 അദ്ദേഹം ബിരുദമെടുത്തുകൊണ്ട് കടന്നു വരുന്നത്. മണ്ണാർക്കാട് ദർസ് ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 1921 ചില പ്രക്രിയകൾ കാരണം അന്ന് അദ്ദേഹത്തിന് അവിടുന്ന് ദർസ് നിർത്തി പിന്നീട് പാങ്ങിൽ തന്നെ ദർസ് ആരംഭിക്കേണ്ടി വന്നു. അങ്ങനെ ജന്മനാട്ടിൽ അദ്ദേഹം ദർസ് ആരംഭിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിക്കുമ്പോൾ ആ മഹത്തായ ദൗത്യത്തിന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ചുമതലപ്പെടുത്തി എന്നുകൂടി ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് വലിയൊരു ചരിത്രമാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഇന്ന് വാളക്കുളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കോയാമുട്ടി മുസ്ലിയാരെ ബന്ധപ്പെട്ടതും കോയാമുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ ബാരി മുസ്ലിയാരെ ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് കൂട്ടിന് കൊടുത്തതും അങ്ങനെ രണ്ടു പേരും കൂടി സമത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വരക്കൽ മുല്ലക്കോയത്തങ്ങളെ സാന്നിധ്യത്തിൽ ചർച്ചകളും യോഗങ്ങളും സംഘടിപ്പിച്ചതും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പാങ്കിൽ ഉസ്താദ് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ചിന്തകനായിരുന്നു, ദിഷണാശാലിയായിരുന്നു, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ അഗ്രേസനായിരുന്നു അദ്ദേഹം. അദ്ദേഹം 1924 താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് ഏറ്റെടുക്കുന്നത് ആ പ്രദേശത്തുകാരുടെ അഭ്യർത്ഥന പ്രകാരം. അതിൻ്റെ കാരണം ആമിനുമാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ മുഹിമാത്തുൽ മുഅ്മിനീൻ എന്ന കൃതി എഴുതി ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ഉത്തരവിടുകയും ഗ്രന്ഥം കണ്ടുകിട്ടുകയും ചെയ്തു. ആ പ്രത്യേക സാഹചര്യത്തിൽ വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം അന്യാധീനപ്പെട്ടു പോകുന്നൊരു അവസ്ഥയുണ്ടായി. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരെ അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു. കാരണം അന്ന് താനൂരിലെ വലിയ കുളങ്ങര പള്ളി, ആ പള്ളി ചരിത്രപ്രസിദ്ധമാണ്, വലിയ വലിയ മഹാന്മാർ ദർസ് നടത്തിയ പള്ളിയാണത്. ബഹുമാനപ്പെട്ട താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദർസാണത്. നാദാപുരത്ത് കുത്തുബുദ്ദീൻ ഷിറാസി തങ്ങളുടെ ദർസ്, അതുപോലെ തന്നെ അഹമ്മദ് ഷിറാസി തങ്ങളുടെ ദർസ്, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ നേതാക്കളുടെ ദർസുകൾ. നാദാപുരത്ത് ദർസ് എന്ന് പ്രസിദ്ധമാണ്. കോഴിക്കോട് കാദിമാരുടെ ദർസ് പ്രസിദ്ധമാണ്. ഈ രീതിയിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ദർസുകൾ അപൂർവമായുള്ള കേരളത്തിൽ. എന്നാൽ വലിയ മഹാന്മാർ ദർസ് നടത്തിയിരുന്ന സ്ഥലമാണ് അക്കാലഘട്ടത്തിൽ പോലും താനൂരിലെ വലിയ കുളങ്ങര പള്ളി, മസ്ജിദ് സാഹിലി ബിർക്കത്ത് കുബ്ര എന്ന് പറയുന്ന വലിയ പള്ളി. അവിടെ ബഹുമാനപ്പെട്ട ഉമർ കാദിത്തങ്ങൾ, അതുപോലെ തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഔക്കോയ മുസ്ലിയാർ, നമുക്കറിയാം മമ്പുറം തങ്ങളുടെ തോഴനായിരുന്ന ഔക്കോയ മുസ്ലിയാർ, ഇബ്നു ഹിഷാമുൽ മരക്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ അദ്ദേഹം അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും, ഉമർ കാദിത്തങ്ങളെ പോലുള്ള പണ്ഡിതന്മാരുടെ മഹത്വം പറയേണ്ടതില്ലല്ലോ, അവരൊക്കെ ദർസ് നടത്തിയ വലിയൊരു പ്രദേശമാണ് ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഏറ്റെടുത്ത ഇസ്ലാഹുൽ ഉലൂം എന്ന് പറയുന്ന കേന്ദ്രമുള്ള വലിയ കുളങ്ങര പള്ളി അടക്കമുള്ള പ്രദേശം. അത് പിന്നെ ഒരു കോളേജ് സിസ്റ്റത്തിലേക്ക് മനോഹരമായി മാറുകയായിരുന്നു. അതിന് നല്ല ആധുനിക കെട്ടിടമുണ്ടാക്കാനും അന്ന് ഈ പ്രദേശത്ത് ആ രീതിയിലുള്ള ഒരു പഠനശാല ഇല്ല എന്ന് തന്നെ പറയാം. ആ രീതിയിലേക്ക് നല്ല കെട്ടിടമുണ്ടാക്കി വിദ്യാർത്ഥികൾക്ക് താമസിക്കുവാനും അധ്യയനം നടത്തുവാനും ആവശ്യമായ സകല സൗകര്യങ്ങളും ഒരുക്കി അന്നത്തെ കാലത്തെ അത്യന്താധുനികമായ, ഒരുപക്ഷെ ഇന്ന് പോലും നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ കെട്ടിട നിർമ്മാണം, അനുബന്ധ പ്രവർത്തനങ്ങൾ ഒക്കെ പരിശോധിച്ചാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ദിഷണ അവിടെ കാണാൻ കഴിയും. നല്ലൊരു കലാവൈഭവം, എൻജിനീയറിങ് അദ്ദേഹം അതിനെ നടത്തിയതായിട്ട് കാണാൻ കഴിയും. ഭൗതികമായും അതുപോലെ തന്നെ ആത്മീയമായും അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കുവാനുണ്ട്. മലബാറിൽ അദ്ദേഹം അഹ്ലു സുന്നത്തിയുൽ ജമാഅത്തിന് വേണ്ടി ഒരു തേരോട്ടം തന്നെ നയിക്കാനുണ്ടായ പ്രധാന കാരണം, അക്കാലഘട്ടത്തിൽ മലബാർ പ്രദേശം മുഴുവൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പൊന്നാനി പാരമ്പര്യത്തിൽ തന്നെ മുന്നോട്ട് വരികയായിരുന്നു. അന്നാണ് നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്നും ഒരു മൗലവി ഇവിടെ വന്ന് വിദഈ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനും മുസ്ലിം സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാന പ്രവർത്തനങ്ങളെക്കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിക്കാനും ശ്രമിച്ചത്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പലരും കേട്ടു. യൂസുഫ് ഇസുദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇസുദ്ദീൻ മൗലവി എന്ന് ചരിത്രത്തിൽ കാണാം. യൂസുഫ് ഇസുദ്ദീൻ എന്ന് പറയുന്ന കരുനാഗപ്പള്ളി സ്വദേശിയായ പണ്ഡിതനാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തെ എതിർക്കാൻ, ആശയപരമായി എതിർക്കുക, വ്യക്തിപരമായ എതിർപ്പല്ല, അദ്ദേഹത്തിൻ്റെ വാദഗതികളെ ഖണ്ഡിക്കാൻ അന്ന് വളരെ ദിഷണയോടുകൂടി രംഗത്തിറങ്ങിയത് ബഹുമാനപ്പെട്ട പാങ്കിൽ ഉസ്താദാണ്. അദ്ദേഹത്തെ പോലെ മറ്റൊരാളെ അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയൊക്കെ ഇസുദ്ദീൻ മൗലവി പ്രസംഗിച്ചോ അവിടെയൊക്കെ പാങ്കിൽ ഉസ്താദിനെ കൊണ്ടുവന്ന് പ്രസംഗിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ
ബഹുമാനപ്പെട്ടവർ മുന്നോട്ട് വന്നു. ജനങ്ങൾ അദ്ദേഹത്തെ തേടിപ്പിടിച്ചു കൊണ്ടുപോയി. വളരെ രസകരമായ സംഭവങ്ങൾ അന്ന് വിദേയി പ്രസ്ഥാനക്കാർ അദ്ദേഹത്തിനെതിരെ ചെയ്ത കുതന്ത്രങ്ങളായി നമുക്ക് കാണാൻ കഴിയും. കാരണം അദ്ദേഹം രംഗത്തിറങ്ങിയപ്പോൾ ഇസുദ്ദീൻ മൗലയുടെ പടയോട്ടം നിലച്ചു. അദ്ദേഹം ചെന്ന സ്ഥലത്തൊക്കെ സുന്നത്തെ ജമാഅത്തിൻ്റെ വസ്തുനിഷ്ഠമായ അവതരണത്തിലൂടെ ആളുകൾക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചില ചതിപ്രയോഗങ്ങളുണ്ടായി. ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പഴയകാല സമത്തയുടെ ആലിമ്യങ്ങളുടെ കൂടെ നടന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ ചരിത്രമാണ്. നമ്മുടെ പഴയകാല ആലിമ്യങ്ങൾ, പ്രത്യേകിച്ച് കാളമ്പാടി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, ഇങ്ങനെയുള്ള സമത്തയുടെ പഴയകാല പണ്ഡിതന്മാർ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കെ ടി മാനു മുസ്ലിയാർ, സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ, അവരിൽ നിന്നൊക്കെ കിട്ടിയ അറിവനുസരിച്ച് കൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹത്തിനെതിരെ അഥവാ പാങ്ങിൽ ഉസ്താദിനെതിരെ നടന്ന ചില കുതന്ത്രങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത്ഭുത പരതന്ത്രരായി പോയിട്ടുണ്ട് ആളുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തിരൂരങ്ങാടിയിൽ സംഭവിച്ച ഒന്നാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തിരൂരങ്ങാടിയിലേക്ക് ഒരു പ്രസംഗത്തിന് വരുന്നു. ആ പ്രസംഗത്തിന് അദ്ദേഹം തിരൂരങ്ങാടിയിൽ വരുന്ന സമയത്ത് ഡെപ്യൂട്ടി കലക്ടർ അടക്കമുള്ള ആളുകൾ വന്ന് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരെ തടഞ്ഞു. തടഞ്ഞ് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തിരിച്ചു പോകണം എന്നാണ് പറഞ്ഞത്. അതേക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ ആളുകളെല്ലാവരും ഒരുമിച്ചുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ എന്തുകൊണ്ട് പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല എന്നവർക്കറിയണം. അതിനുവേണ്ടി അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായും ഡെപ്യൂട്ടി കലക്ടറുമായും ബന്ധപ്പെട്ട് തടിച്ചുകൂടിയ ജനങ്ങൾക്ക് മുമ്പിൽ ഡെപ്യൂട്ടി കലക്ടർ തന്നെ വിശദീകരിച്ചു, ഇദ്ദേഹം ഈ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് വർഗീയമായ രീതിയിൽ പ്രസംഗിക്കുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് ജനങ്ങൾ രണ്ട് ചേരിയാകും, അദ്ദേഹം 1921 കലാപത്തിന് ഉത്തരവിടുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ച ഒരു സ്വാഭാവികമായ പ്രതികരണം ഡെപ്യൂട്ടി കലക്ടറിൽ നിന്നുണ്ടായപ്പോൾ, അത് എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയതും ഇങ്ങനെ തീരുമാനമെടുത്തതുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു നിവേദനം കിട്ടിയിട്ടുണ്ട്. ആ നിവേദനത്തിൽ ഒരുപാട് ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ്. ആ നിവേദനം പരിശോധിച്ച് നോക്കുമ്പോൾ ആ നിവേദനത്തിൽ പലരും ഒപ്പിട്ടിട്ടുണ്ട്. ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് അവിടെ കൂടിയ ആളുകൾ വരെ അതിൽ ഒപ്പിട്ടിരുന്നു. അഹ്ലു സുന്നത്തി വ ജമാഅത്തിൻ്റെ പന്താവിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സംശയം പ്രകടിപ്പിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഒരു അപേക്ഷയിലോ അല്ലെങ്കിൽ പരാതിയിലോ ഒപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ പരിശോധനയായി, അതിലൊപ്പിട്ട ചില ആളുകളെ വിളിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് കള്ളി പുറത്തു വന്നത്, കുതന്ത്രം പുറത്തു ചാടി. അവിടെയുള്ള മുഴുവൻ ജനങ്ങളും വലിയുല്ലാഹി കുത്തുബുസമാൻ മൗലദവീല മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്കാമിലേക്ക് ഒരു പാലം കെട്ടണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ ഒരു നിവേദനമുണ്ടാക്കി. ആ നിവേദനം അവിടെയുള്ള പല ആളുകളെ കൊണ്ട് ഒപ്പിടിച്ചു. ആ നിവേദനം മാറ്റിവെച്ച് പാങ്കിൽ അഹമ്മൂട്ടി മുസ്ലിമാർക്കെതിരെ പരാതിയാക്കി. ഈ ഒപ്പുകൾ ഇതിൻ്റെ കൂടെ ചേർത്തുകൊണ്ടായിരുന്നു ഡെപ്യൂട്ടി കലക്ടർക്ക് പരാതി കൊടുത്തത്. വളരെ കൃത്യമായി ചരിത്രത്തിൽ ഇത് വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വസ്തുത പുറത്തുപോയപ്പോൾ ഡെപ്യൂട്ടി കലക്ടർ മാപ്പ് പറഞ്ഞു, അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിച്ചു. ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആ സ്വാധീനം തടയുന്നതിന് വേണ്ടിയായിരുന്നു തിരൂരങ്ങാടിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് മുടക്കാൻ ചില ആളുകൾ ഇങ്ങനെയുള്ള ചില കുതന്ത്രങ്ങൾ അവിടെ ആവിഷ്കരിച്ചത്. ഇത് നമുക്ക് വളരെ വ്യക്തമായൊരു മാർഗരേഖയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു എന്നതിന്. അതേപോലെ തന്നെ മറ്റൊരു ചരിത്രപ്രസിദ്ധമായ സംഭവം സമസ്തയുടെ പഴയ രേഖകളിൽ കാണാം. പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അക്കാലഘട്ടത്തിൽ അഖിലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രഭാഷണത്തിൽ മികച്ചു നിൽക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കി തിരുവനന്തപുരത്തുള്ള അഖിലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചില പ്രവർത്തകർ, അന്ന് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണമാണ്, അന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചു. ആ ക്ഷണിച്ചവരിൽ ഏറ്റവും പ്രധാനിയായ ആൾ ഇബ്രാഹിം സാഹിബ് ബി എ എന്ന് പറയുന്ന, ബി എ എന്നൊക്കെ പറയുമ്പോൾ അന്നൊക്കെ ബിരുദം കൂട്ടി പറയും, അന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു ബി എ എം എ എന്നൊക്കെ പറയുന്ന സ്വഭാവം, ഒരു ഡിഗ്രി എടുത്താൽ അത് കൂട്ടി പറയും. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ആളുകൾ ധാരാളമായി വിദ്യാഭ്യാസം നേടിയപ്പോൾ ആ സംഭവമൊക്കെ പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇബ്രാഹിം സാഹിബ് ബി എ എന്ന് പറയുന്ന അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് ദിവാൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ദിവാൻ എന്ന് പറയുന്നത് അന്നത്തെ ഭരണാധികാരിയായ തിരുവിതാംകൂർ രാജാവിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം അടക്കം കുറച്ച് ആളുകൾ ക്ഷണിച്ചു. തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ടവർ എത്തി. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, തിരുവനന്തപുരത്ത് അവർ വണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വന്നത്. അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, നിങ്ങളിവിടെ പ്രസംഗിക്കാൻ പാടില്ല, നിങ്ങൾ പ്രസംഗിച്ച സ്ഥലത്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷ് വിരോധിയാണ് എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അന്ന് തിരുവിതാംകൂർ രാജാവും ഇംഗ്ലണ്ടുകാരും തമ്മിൽ നല്ല ബന്ധമാണ്. മാത്രമല്ല ഈ സംഭവം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ഇംഗ്ലണ്ടിലാണ്, ദിവാനാണ് ചാർജ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാർക്കെതിരാണ് നിങ്ങളെന്ന പരാതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഇവിടെ ഒരിക്കലും പ്രസംഗിക്കാൻ അനുവദിക്കരുത് എന്നാണ് തീരുമാനം. ദിവാൻ്റെ തീരുമാനം അറിയിച്ചു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വീട്ടു തടങ്കലിൽ വെച്ച് പിന്നീട് തിരിച്ചയക്കാനാണ് ഉത്തരവിട്ടത്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയായി ഒപ്പമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പി എ പോലെ പ്രവർത്തിക്കുന്ന മാമു കോയ എന്നൊരു വ്യക്തിയുണ്ടായിരുന്നു.
അദ്ദേഹവും ഈ ഇബ്രാഹിം സാഹിബും തമ്മിൽ സംസാരിച്ച് ഇതൊരു വിചാരണക്ക് വെക്കാൻ തീരുമാനിച്ചു. ആരൊക്കെയാണ് പരാതിക്കാർ, ആരാണ് പരാതി തന്നിട്ടുള്ളത്, ആ പരാതി തന്ന വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ്, ഈ പണ്ഡിതൻ്റെ നിലപാടെന്താണ് എന്നൊക്കെ അറിയണമല്ലോ. പരാതിക്കനുസരിച്ച് അറസ്റ്റ് വാറൻ്റ് പുറപ്പെടുവിക്കുകയും പരിപാടി മുടക്കുകയും ചെയ്യുന്നതിന് പകരം എന്താണ് കക്ഷിക്ക് പറയാനുള്ളത് എന്ന് കേൾക്കണമല്ലോ. അതിനൊരു അവസരമുണ്ടാക്കാൻ വേണ്ടി ഇബ്രാഹിം സാഹിബ് വളരെ പാടുപെട്ട് പ്രവർത്തിച്ചു. കാരണം അദ്ദേഹം ദിവാൻ്റെ ഓഫീസിൽ വലിയ ചുമതലയുള്ള വ്യക്തിയായതുകൊണ്ടും സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ അത് കോടതിയിലേക്ക് വെച്ചു. അങ്ങനെ കോടതിയിൽ വിഷയം അവതരിപ്പിക്കപ്പെട്ടു. വിഷയം അവതരിപ്പിച്ചപ്പോൾ മാമുക്കോയ എന്ന് പറയുന്ന പാങ്ങൽ ഉസ്താദിൻ്റെ പി എ അദ്ദേഹം ബോധിപ്പിക്കാനുള്ള കാര്യം ബോധിപ്പിക്കാൻ വേണ്ടി കോടതിയിൽ കയറി. അള്ളാഹുവിൻ്റെ സഹായം എന്ന് പറയട്ടെ, കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ ഈ മാമുക്കോയ അഥവാ പാങ്ങൽ അഹമ്മദ് കുണ്ടുസാരുടെ പി എ ഉസ്താദുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചെയ്യേണ്ട പ്രസംഗത്തിൻ്റെ ഒരു കോപ്പി ടൈപ്പ് ചെയ്ത് വളരെ മനോഹരമായി കയ്യിൽ പിടിച്ചിരുന്നു. ആ പ്രസംഗത്തിൽ മതസൗഹാർദ്ദം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിരുന്നു. ആ കോപ്പി അവരുടെ കൈവശമുണ്ടായിരുന്നു. ആ കോപ്പി കൈവശം വെച്ചുകൊണ്ട് തന്നെ അത് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് മാമുക്കോയ മനോഹരമായ ഒരു അവതരണം കോടതിയിൽ നടത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലാണ് കോടതിയിൽ സംസാരിക്കുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ്, അദ്ദേഹം ഇംഗ്ലീഷ് വിരോധിയാണെങ്കിൽ ഒരിക്കലും എന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ അനുവദിക്കില്ല, മാത്രമല്ല ഈ രീതിയിൽ ഞങ്ങൾ ഈ ഭാഷയിൽ ഒരു റിപ്പോർട്ട് നേരത്തെ തയ്യാറാക്കി കൊണ്ടുവരികയുമില്ല, പ്രസംഗം എന്താണെന്ന റിപ്പോർട്ട് കൃത്യമായി എഴുതി പ്രസംഗിക്കേണ്ട വാചകങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മാറ്റർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കോടതിക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ അവതരണം കേൾക്കുകയും പാങ്ങൽ അഹമ്മദ് കുണ്ടുസ്ലാർ ഇംഗ്ലീഷ് വിരോധി അല്ലെന്ന് വ്യക്തമായി ബോധ്യപ്പെടുകയും അദ്ദേഹം പ്രസംഗിച്ച ഒരു സ്ഥലത്തും കലാപങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് കോടതിക്ക് തെരിയപ്പെടുകയും ചെയ്ത പ്രത്യേക സാഹചര്യത്തിൽ അനുമതി കൊടുത്തുവെന്ന് മാത്രമല്ല, അതിനേക്കാൾ അത്ഭുതകരമായ ശ്രമം, ബഹുമാനപ്പെട്ടവർ അവിടെ പ്രസംഗിക്കുമ്പോൾ ആ പ്രദേശത്തേക്ക് ഈ പരാതിക്കാർ ചെല്ലാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞത്. 16 പേര് പരാതിക്കാരായ 16 പേർക്ക് അദ്ദേഹം പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് ഉത്തരവിടുകയും എല്ലാ സംരക്ഷണത്തോടും കൂടി അദ്ദേഹത്തിന് അവിടെ പ്രസംഗിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തു. എന്താണ് ഇത് തെളിയിക്കുന്നത്? പാങ്ങൽ അഹമ്മദ് കുട്ടമസ്ലാർക്ക് അള്ളാഹു നൽകിയ തൗഫീഖായിരുന്നു കോഴിക്കോട്ട് നിന്ന് ആ പ്രസംഗം ടൈപ്പ് ചെയ്ത് പ്രത്യേകം കയ്യിൽ പിടിക്കാനുള്ള, അത് അച്ചടിച്ചത് എന്ന രീതിയിൽ തന്നെ പറയപ്പെടുന്നുണ്ട് ചില ചരിത്ര പുസ്തകത്തിൽ. എന്താവട്ടെ, ഒരു പ്രസംഗം നേരത്തെ തയ്യാറാക്കി വന്നു എന്നതും മാമുക്കോയ ഇംഗ്ലീഷിലവിടെ വിവരണം നടത്തിയതും ഇവരുടെ കുതന്ത്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ഉപകരിച്ചു. ഇതൊക്കെ അള്ളാഹു ഒരു വലിയ മഹാന് കൊടുക്കുന്ന ഏറ്റവും വലിയ കഴിവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് വിഷയം അദ്ദേഹം അവതരിപ്പിക്കുമ്പോഴും ജനങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ, ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന ശൈലിയിൽ, ലളിതവും ഗംഭീരവുമായ ശൈലിയായിരുന്നു ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചിരുന്നത്. സമത്വക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനം ചെറുതൊന്നുമല്ല. 1933 മാർച്ചിൽ ഫറോക്കിൽ സമത്വയുടെ മഹാസമ്മേളനം നടന്നു. അഹമ്മദ് കോയ ശാലിയത്തെ റഹ്മുല്ലാഹി തങ്ങളായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അന്ന് ആ സമ്മേളനം മുടക്കാൻ വേണ്ടി ഇതുപോലെ ചില വിദഗ്ധ കക്ഷികൾ ശ്രമിച്ചു. അവർ പറഞ്ഞത്, കേരള ജംഇയ്യത്തുൽ ഉലമ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്, അതുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം ഫറോക്കിൽ നടത്താൻ പാടില്ല, ഞങ്ങളറിയാതെ ഞങ്ങൾ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ സമ്മേളനം നടക്കുന്നു എന്ന് പറഞ്ഞ് ലോയൽ നോട്ടീസ് അയച്ചു. ആ നോട്ടീസ് കൈപ്പറ്റി ഇതേക്കുറിച്ച് അവർക്ക് വിശദീകരണം നൽകുന്നതിനും കോടതിയിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നതിനും പ്രഗത്ഭനായ പാങ്ങൽ അഹമ്മദ് കുട്ടമസ്ലാരാണ് ഹാജരായത്. അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും ഞങ്ങൾ അവരുമായി ബന്ധമുള്ള സംഘടനയല്ല, ഞങ്ങളും അവരുമായി യാതൊരു ബന്ധവുമില്ല, അവർ കേരള ജംഇയ്യത്തുലമയാണെങ്കിൽ ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സമ്മേളനമാണ് നടക്കുന്നത്, ഞങ്ങളൊരിക്കലും കേരള ജംഇയ്യത്തുലമയുടെ സമ്മേളനം നടത്തുന്നില്ല, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സമ്മേളനമാണ് നടത്തുന്നത് എന്ന് അദ്ദേഹം ബോധിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും അനുമതി കിട്ടി, തടയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ആ വാചകങ്ങൾ എപ്പോഴും കോടതിയും അതുപോലെ നിയമവകുപ്പും സ്വീകരിക്കുകയായിരുന്നു. ആ തരത്തിലുള്ള വ്യക്തമായ അവതരണ ശൈലിയും സത്യസന്ധമായ നിലപാടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഹിജ്റ വർഷം 1365 ദുൽഹജ്ജ മാസം 25 അദ്ദേഹം വിടവാങ്ങുന്നത് വരെ സജീവമായി സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടിയും ഈ സമുദായത്തിന് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു. മാത്രമല്ല താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയൊരു കോളേജാക്കി അദ്ദേഹം മാറ്റി, ഒരു ഉയർന്ന കലാലയമാക്കി മാറ്റി. ആ അദ്ദേഹം പ്രഭാഷണം നടത്തി, അതുപോലെ തന്നെ നല്ലൊരു കോളേജ് ഉണ്ടാക്കി വിദ്യാഭ്യാസപരമായി, കോടതികളിൽ വാദിച്ചു, ജനങ്ങൾക്ക് ശരിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, മസലകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. അതിനൊക്കെ പുറമെ നല്ല രചനകൾ നടത്തി. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്, ഒട്ടേറെ രചനകളുണ്ട്. അൽ ബയാനു ഷാഫി ഫി ഇൽമിൽ ഉറൂദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം വളരെ പ്രധാനമാണ്. അതുപോലെ അൽ മവാഹിബുൽ ജലീൽ ഫി മനാഖിബി സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈൽ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അദ്ദേഹം എഴുതിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നമുക്ക് പരിചയപ്പെടുമ്പോൾ കാണാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ചെറു കൃതികൾ എഴുതിയിട്ടുണ്ട്, നല്ല കഴമ്പുള്ള ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം സമൂഹത്തിന് സമർപ്പണം ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൗലു സദീദ് ഫി അഹ്കാമി തഖ്ലീദ്.
തഖ്ലീദിനെ കുറിച്ച് വിശദീകരിക്കുന്ന മനോഹരമായ ഗ്രന്ഥം. അതുപോലെ തന്നെ അൽബയാൻ മാസിക, അന്നൊരു മാസിക പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. ഇന്നിപ്പോൾ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എഡിഷനുകൾ എമ്പാടുമുള്ള വലിയൊരു പത്രം വരെ പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ മാസികകൾ ധാരാളമുണ്ട്, വാരികകളുണ്ട്. നേരെ മറിച്ച് അന്നൊരു പ്രസിദ്ധീകരണമില്ല, അപ്പോഴാണ് അൽബയാൻ വരുന്നത്. അന്നൊക്കെ അൽബയാൻ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. അതുപോലെ വളരെയധികം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെലുത്തിയ കൊച്ചു കൊച്ചു കൃതികൾ, ഇബ്രാസുൽ മുഹമ്മദ്, അതുപോലെ തന്നെ ഇസാലത്തുൽ ഖുറാഫാത്ത്, തോഫത്തുൽ അഹ്ബാബ്, ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം സമൂഹത്തിന് സമർപ്പണം ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഗ്രന്ഥങ്ങൾ എഴുതി, ഒരു മാസിക പ്രസിദ്ധീകരിച്ചു, അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ നടത്തി, ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി. ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. ഒരു വ്യക്തി ഇതൊക്കെ ചെയ്യുമ്പോൾ, പാങ്ങിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും വലിയ സമ്പന്നമായ ചരിത്രമുള്ള ബഹുമുഖ പ്രതിഭയായ ഒരു മഹാപണ്ഡിതൻ പാങ്ങിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ പാദം പതിഞ്ഞ മണ്ണിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ജീവിക്കുന്നത്. അതുതന്നെ ഒരു ഭാഗ്യമല്ലേ? അതുകൊണ്ട് നിങ്ങൾ ആ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം എന്താണോ സമൂഹത്തിന് സമർപ്പണം ചെയ്തത്, അത് അതേ അർത്ഥത്തിലും അളവിലും സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ പാത മറ്റുള്ളയിടത്തേക്ക് വികസിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ദഴവത്തിൻ്റെ മേഖല വെട്ടി തുറന്ന് പാങ്കിൽ ഉസ്താദിനെ പോലുള്ള ആൾ ചെയ്ത പ്രവർത്തനം എന്താണോ അത് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു പ്രഭാഷണവും അതുപോലെ തന്നെ അനുസ്മരണവും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഒരു ഉറൂസ് മുബാരക് എന്ന് പറയുമ്പോൾ ആ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗരേഖയാണ്. റബിയുൽ അവ്വൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വിശദീകരിക്കുന്നതിലൂടെ ഇസ്ലാമിക പ്രബോധനമാണ് നടക്കുന്നത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം, നബി തങ്ങളുടെ പ്രിയം നമുക്ക് പിടിച്ചു പറ്റാം. അതൊരു അനുഗ്രഹ പ്രവർത്തനമായി മാറുന്നു, അതോടൊപ്പം ദഴവത്തുമായി മാറുന്നു. എന്ന പോലെ പാങ്കിൽ ഉസ്താദിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുവാനും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ സമൂഹത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുവാനും അദ്ദേഹം എന്ത് ദഴവത്താണോ നിർവഹിച്ചത് ആ ദഴവത്ത് ഏറ്റെടുക്കുവാനും ഇന്ന് പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും അതുപോലെ സമത്തയുടെ കീഴ്ഘടകങ്ങളായ ജമിയത്തുൽ മുഅല്ലിമീന്റെയും എസ് എം എഫിൻ്റെയും ഒക്കെ പ്രവർത്തകർക്ക് കഴിയും. അത് കൂട്ടായി നിർവഹിച്ച് ജനസമൂഹത്തെ സമത്തയിലേക്ക് അടുപ്പിക്കുവാനും നമ്മുടെ യുവാക്കളെ കർമ്മനിരതരാക്കുവാനും ഈ പ്രവർത്തന നൈരന്തര്യത്തിലൂടെ ഒരു ദഴവത്ത് നിർവഹിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു ആ മഹാനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം കബൂൽ ചെയ്ത് അദ്ദേഹത്തോടൊപ്പം അതോടൊപ്പം സമത്തക്ക് ഹിദ്മത്ത് ചെയ്ത് മരണപ്പെട്ടു പോയ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.